യാക്കോബ് ഏസാവ് ചേട്ടനനീനുണ്ടല്ല, അവിടെ ഒരു നല്ലൊരു അമ്മയുണ്ടായിരുന്നു, ഒരു ഒന്നൊന്നൊരു അമ്മ. ഏത്? യാക്കോബ് ഏസാവിന്റെ അമ്മ. ഈ താഴെയുള്ള മക്കളോട് സ്നേഹമുള്ള കുറെ അമ്മമാരുണ്ട്. മൂത്ത ചെക്കനോട് വലിയ താല്പര്യമില്ല, താഴെയുള്ള മോനോട് സ്നേഹം, പെൺകുട്ടികളോട് സ്നേഹം, ആൺകുട്ടികളോട് സ്നേഹമില്ല, ദുബായിൽ ജോലി ചെയ്യുന്നവനോട് സ്നേഹം, നാട്ടിൽ പണിയെടുക്കുന്നവരോട് സ്നേഹമില്ല. പക്ഷപാതങ്ങൾ. മക്കൾ രണ്ടു മൂന്നെണ്ണൊക്കെ ഉണ്ടാവുമ്പളേ ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് ഇഷ്ടമില്ല. അത് കറുത്തതാണ്, അതിനിഷ്ടമില്ല. ഇത് വെളുത്തതാണ്, ഇതിനോട് ഇഷ്ടമുണ്ട്, ഇങ്ങനെയൊക്കെ വരും. ഇവിടെ ചേട്ടൻ അനിയൻ താഴിലൂടെ അമ്മയ്ക്കൊരു മമത, മമത ബാങ്ക്, നമ്മുടെ ബംഗാളിലത്തെ മമതയല്ല അത്, ബാനർജി. ഒരു മമത, മമത. അവസാനം അമ്മ ഒരു ദിവസം ഈ ചക്കൻ പായസം ഉണ്ടാക്കായിരുന്നു. പായസം ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടൻ വയലിൽ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ പായസം, ആ ഡാ ഒരു ഗ്ലാസ് പായസം എടുത്തരൂ. അല്ലില്ലില്ല, പായസമാണ്, എന്തുട്ടത് തരാം. നീ അപ്പന്റെ മൂത്ത മോനല്ലേ? അതെ. അപ്പൊ മൂത്ത മോനാണ് അനുഗ്രഹം കിട്ടുക. അതെ, ആ അനുഗ്രഹം എനിക്ക് തരാമെങ്കിൽ പായസം തരാം. ഡാ ഇവ കളി നടക്കില്ല, ഗ്ലാസ് പായസം ചോദിച്ചോളൂ, നീ എന്നെ അനുഗ്രഹം ഒന്നും ചോദിക്കരുത്. പായസം തരണമെങ്കിൽ അനുഗ്രഹം തരണം. എനിക്ക് അനുഗ്രഹം, നിനക്ക് അനുഗ്രഹം കിട്ടില്ല. നീ പായസം എന്താ സമ്മതിച്ച? ആ സമ്മതിച്ചു, പായസം എന്താ? അങ്ങനെ വായിച്ച കുടിച്ചു. ചെക്കൻ മനസ്സിൽ വെച്ചു, മനസ്സിൽ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു സംഭവം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, നീ ഭയങ്കര മിടുക്കണട്ടാ, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട്, ഉണ്ടാ ഉണ്ട്. ഒരു കരിചിയെ നീ പോയിട്ട് വേട്ടയാടിയിട്ട് മാനിനൊക്കെ പിടിക്കും, മാനർച്ചി അപ്പന് ഭയങ്കര ഇഷ്ടാ. ഇസഹാക്കിന് കണ്ണൊന്നും കണ്ടുകൂടാ, പ്രായം ചെന്ന് ഇസഹാക്കാണ്, പ്രായമായി, കണ്ണൊന്നും കണ്ടുകൂടാ. അമ്മ പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാടാ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. മാതാപിതാക്കളെ, അപ്പമാരെ, അമ്മമാരെ ശ്രദ്ധിച്ചോ, ഇതുപോലെ വേല വെക്കണ അമ്മമാര് ധാരാളം ഉണ്ട് വീടുകളില്. ഒരു മോനുണ്ട് മൂത്തത്, കാണിക്കണ അംഗമുണ്ട് ഈ അമ്മ. എന്നിട്ട് ഈ ചെക്കനെ ചട്ടം കെട്ടി മാനറിച്ച് കൊണ്ടുവന്നിട്ട് പൊരിച്ചു കൊടുത്തു. ആരെ പൊരിച്ചു കൊടുത്ത? അമ്മ. മാനറിച്ച് അപ്പന് ഇഷ്ടാണേ. ചില ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചിലര് കൊണ്ടു തരുമ്പോ സൂക്ഷിച്ചോളോ, സൂക്ഷിച്ചോളോ. ചില ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടു തരുമ്പോ നമ്മൾ വിചാരിക്കും എന്തിനു ഇഷ്ടം, എന്തിനു ഇഷ്ടം, എന്തോ അതിന്റെ പിന്നില് വാലുണ്ട്. നിങ്ങൾ ആരോ തന്നുള്ള കാര്യം ആലോചിച്ചൊരു വഴക്കൊന്നും ഉണ്ടാക്കാൻ പോണ്ട. നമ്മൾ ഇവിടുത്തെ കാര്യം ആലോചിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവരും. എന്താ ഇഷ്ടം, ഇഷ്ടമുള്ളത് കൊണ്ടുവരും. എന്തിനാണെന്നറിയോ? ഇഷ്ടമുള്ളത് കൊണ്ടുവരുന്നത് അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ കിട്ടണം. അങ്ങനെ ഈ മാനർച്ച് പൊരിച്ചു കൊടുക്കും. അപ്പോ ഞാൻ കൊണ്ടുകൊടുക്കട്ടെ. മോനെ പൂവല്ലടാ, അപ്പന ആരാന്നറിയ? അപ്പന് കണ്ണേ കാണാത്തുള്ളൂ, ബാക്കിയൊക്കെ അറിയാം. നീ പോയാലേ പെട്ടെന്ന് അപ്പൻ നീയാണെന്ന് തിരിച്ചറിയും. നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ ശരീരത്തിൽ രോമൊന്നുമില്ല, ചേട്ടന്റെ ശരീരത്തിൽ നിറച്ചു രോമാ. അപ്പം വന്ന അപ്പ കെട്ടിപ്പിടിക്കും, കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തടവും. തടവുമ്പോ നീ പെടും. നീ ഒരു കാര്യം ചെയ്യേ, ആട്ടിൻകുട്ടിയുടെ കുറച്ച് രോമൊക്കെ പറിച്ചിട്ട് മേത്തക്കാക്ക്. പിന്നെ ആ കമ്പിളി അവൻ്റെ ഉടുപ്പോടെ കെടുക്കണ്ട്, ചേട്ടൻ്റെ ഉടുപ്പോടെ കെടുക്കണ്ട്. എം ബി എ പഠിച്ചിട്ടുള്ള അമ്മയാണ്, ഭയങ്കര ബുദ്ധിയാണ്. ആ ചേട്ടൻ്റെ ഉടുപ്പ് എടുത്തിടാ. അതെന്തിനാ അമ്മേ? ഗണേശ നീ മനസ്സിലാക്ക്, ഈ അപ്പനാളെ തിരിച്ചരുത്, മണത്തിട്ടാണ്. നിന്റെ ചേട്ടനൊരു മണം, നിനക്കൊരു മണം. ആള് വന്നു കഴിഞ്ഞാ മണത്തോക്കും, അപ്പൊ നിന്റെ മണം ആള് പിടിക്കും, പെടുന്നു. ഒരു കാര്യം ചെയ്യേ, ആ ചേട്ടന്റെ ഉടുപ്പിടാൻ പറഞ്ഞു. ചേട്ടൻ ഇതേപോലെയുള്ള അമ്മമാര് നമുക്ക് കിട്ടണട്ട. ഈ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ലോകം എത്ര നന്നാവുന്നറിയ. എന്തൊരു നല്ലമ്മ, എന്തൊരു നല്ലമ്മ, എന്തൊരു നല്ലമ്മ. എന്നിട്ട് ഈ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചിട്ട് ഈ ചെക്കൻ അപ്പൻ്റെ അടുത്ത്. നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി, ഈ അമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു വിഷമം തോന്നണില്ലേ? തോന്നിട്ട് കാര്യമില്ല, ആളൊക്കെ മരിച്ചു പോയി. ഇപ്പോഴുള്ള അമ്മമാരെ കുറിച്ച് ആലോചിച്ചാൽ മതി. അങ്ങനെ ഈ അമ്മ കൊണ്ടുപോയിട്ട് അപ്പൊ അപ്പൻ അന്ന് തന്നെ മിമിക്രി ഉണ്ടായിരുന്നു, പഠിപ്പിച്ചു കൊടുത്ത അമ്മ. നിന്റെ ശബ്ദം വളരെ പെണ്ണിന്റെ ശബ്ദമാണ്, നീ ചേട്ടന്റെ ശബ്ദം പഠിക്കട. അപ്പോ ആ കൊള്ളാം, നിജല്ലേ? അപ്പുറം അപ്പോ അപ്പൊ ആരാണ്ട ഒരു സംശയം അപ്പന് തോന്നി. അപ്പൊ അപ്പൻ മണം കറക്റ്റാണ്, എന്നാലും ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അമ്മ ഇപ്പുറത്ത് നിൽക്കുക, തൊട്ടപ്പുറത്ത്. എന്തൊരു അമ്മയല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അലക്കടാ, അലക്ക് അലക്ക്. അപ്പാ മാനർച്ചി, ആ
എന്നെ അനുഗ്രഹിക്കണം. കട്ടിപിടിച്ച് മാത്രം മണത്തോ ഇപ്പൊ കുഴപ്പമില്ല, നീ ആസാവ എന്നെ അല്ലേ, പിന്നപ്പാ അനുഗ്രഹിച്ച്. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക, സഹോദരങ്ങളെ ഇതിൻ്റെ പേരല്ലേ ചതി? ഇതുപോലെയല്ലേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചതിച്ചിട്ട് സ്വത്തും ചതിച്ചിട്ട് സ്വർണവും ചതി എവിടൊക്കെ കൊണ്ടോണം ഇതൊക്കെ? പിന്നെ നമ്മുടെ മനസ്സ് നിർമ്മലമല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പോലും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. അങ്ങനെ ഈ അപ്പനെ പറ്റിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് ഈ പള്ളിയിൽ വന്നിട്ട് കർത്താവേശുവേ സ്വതന്ത്ര കർത്ത, നീ എന്ത് നീതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്? അവനെ പറ്റിച്ചിട്ട് ഇവിടെ വന്നിട്ട് നിർത്ത എന്ന് പറയും ഇല്ലേ? പറ്റിച്ചിട്ട് ചേട്ടനെ പറ്റി ഇത് കിട്ടിയോടുകൂടി ദേ ചേട്ടൻ വരുമ്പോ കാണുന്ന എന്തെന്ന്, ദേ അപ്പന്റെ അനുഗ്രഹം അനിയൻ കൊണ്ടുപോയി എന്റെ അമ്മേ. പിന്നാലെ ഓടി അമ്മ പറഞ്ഞു, മോനെ ഓടിക്കറാ, അവൻ നിന്നെ കൊല്ലുടാ. ഓടിയവൻ അമ്മാവന്റെ അടുത്തേക്ക് പോക്കറാ, അമ്മയുടെ ആങ്ങളുണ്ട്, ഓടിക്കറാന്ന് പറഞ്ഞു. ഓടിച്ചു പോയി ആങ്ങളേരെ അടുത്തേക്ക് പോയി. പ്രിയമുള്ളവരെ, ഈ സങ്കീർണ പ്രശ്നങ്ങൾ എവിടെ നിന്നുണ്ടായി? നമ്മുടെ സബ്ജക്റ്റ് അതാണല്ലോ. ഈ സങ്കീർണ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ എവിടെ നിന്നുണ്ടായ? ഈ അമ്മയെന്നല്ലേ, ഈ അപ്പനിൽ നിന്നല്ലേ പലതും ഉണ്ടാവണത്? ഈ അമ്മ ഇങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ ആ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്? മാതാപിതാക്കളെ, ധ്യാനം എന്ന് പറയുന്നത് കുറെ കൊട്ടേഷൻ എന്ന് പറയണതല്ല. ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെ പരിശോധിക്കേ, നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് വെച്ചാൽ നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകളെ പാലിക്കാൻ സാധിക്കും. അവസാനം പിന്നീട് ചരിത്രങ്ങൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. ഈ യാക്കോബ് ഓടി ലാബാന്റെ അടുത്തെത്തുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള അങ്കമ്മെട്ടുകൾ കണ്ടാൽ നിങ്ങൾ ബോധം കെട്ടുവിടും. അവിടെ ചെല്ലുന്നു, അവിടെ ഒരു പെണ്ണിനായിട്ട് ഇവനോട് സ്നേഹം ഉണ്ടാവുന്നു. അപ്പോ അമ്മാവിനോട് ചോദിക്കുന്നു, പെണ്ണിനെ കെട്ടിച്ച് തരാൻ പറയുന്നു. അമ്മാവൻ പറഞ്ഞു, മോനെ കെട്ടിച്ചൊക്കെ തരാം, പക്ഷേ സ്ത്രീധനം തരണം. പണ്ട് അങ്ങനെയാണ്, ഇപ്പോഴൊക്കെ പെണ്ണിനെ കെട്ടണമെങ്കിൽ എന്താണ്, പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന് സ്ത്രീധനം കൊടുക്കണം. പണ്ട് അങ്ങനെയായിരുന്നില്ല, ചെറുക്കന്റെ വീട്ടുകാർ പെണ്ണിന് സ്ത്രീധനം കൊടുക്കണം. അതിപ്പോ ആലോചിച്ചിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, പണ്ടത്തെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് മാറ്റാനൊന്നും പറ്റില്ല, സർക്കാർ അത് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയ നിങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോ അങ്ങനെ അമ്മാവും പറഞ്ഞു. അപ്പൊ ചക്കൻ പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, എന്റെ അമ്മാവ ഞാൻ ഉള്ള ട്രൗസർ ഇട്ടിട്ട് ഓടി വന്നല്ലേ, എന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ, വേണ്ട അതിലൊക്കെ പണി ഞാൻ പറഞ്ഞുതരാടാ, എന്റെ പാടത്ത് നീ 7 വർഷം പണിയെടുക്കണം, അതിന്റെ കാശ് തരുമോ? കാശ് തരില്ലേ, എഴുതി വെക്കും. എന്നിട്ട് 7 വർഷം കഴിയുമ്പോ നിനക്ക് എന്റെ മോളെ കെട്ടിച്ചു തരാം. എന്നാലും വേണ്ടില്ല, എനിക്ക് കെട്ടിട്ടിരിക്കല്ലോ, കെട്ടിട്ടിരിക്കല്ലോ, മുട്ടിട്ടിരിക്കണേ, കെട്ടിട്ടിരിക്കല്ലോ. അങ്ങനെ അവൻ കെട്ടാനെടുക്ക കരിപ്പിച്ച് കൂട്ടിയിട്ട് പാടത്ത് പണിയെടുത്തു. 7 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണമായി, സന്തോഷായി. യാക്കോബിന് ദാ പെണ്ണ് വരുന്നു, പെണ്ണ് വരുന്നു, പെണ്ണ് വരുന്നു, പെണ്ണ് വരുന്നു, ഡൺ 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 ഡുൺ ഡുണ്ടൊക്കെ കൊട്ടി എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവനെ മണിയറയിലേക്ക് പറഞ്ഞയച്ചു. അവന്റെ ഭാര്യനെ മുഖം മൂടിയിട്ടിട്ടാണ്, അന്ന് ഇവിടെ മുസ്ലിം സ്ത്രീകളിന്നും പർദ്ദയുണ്ടല്ലോ, അതിട്ടിട്ടാണ് അങ്ങോട്ട് കയറ്റി വാതിലടച്ച്. അന്ന് രാത്രി അവിടെ കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ് കട്ടിൽ നോക്കിയപ്പോ സാധനം, അതായത് ഈ അമ്മാവന്റെ മൂത്ത മകളുണ്ടല്ലേ, അതിനെയാണ് പറഞ്ഞയച്ചത്. റാഖേലിനെ പറഞ്ഞു വിട്ടില്ല, അത് അവളോട് നിർത്തിയിരിക്കുക. അതായുള്ളത് നീ ഈ ചേട്ടനെ ചതിച്ച് വരുമ്പോ എന്താ പറയാ, പൊട്ടനെ ചതിച്ചാൽ മറ്റേനെ ചതിക്കാന്നല്ലേ, ഉണ്ടാവും 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 ഉണ്ടാവും. നിങ്ങൾ പ്രയിക്കും, പ്രിയമുള്ളവർ ഓർത്തോ, നമ്മളൊരു മനുഷ്യനെ ചതിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുത്താൽ നിന്നെ ചതിക്കാനും നിന്റെ മക്കളെ ചതിക്കാനും മറ്റൊരാൾ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടാവും.